ചേട്ടൻ്റെ ആ സീനിൽ കാണിക്കുന്ന ചാരുദാസരല്ലേ? ഊണ് കഴിഞ്ഞാൽ മൂപ്പര് റെസ്റ്റ് എടുക്കുന്ന ചാരുദാസരയാണത്. അത് ശരി. ഇവൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ചിട്ടുണ്ടോ? അന്ന് രാത്രി അവൻ്റെ വീട്ടിൽ ഇവൻ കയറിയിരിക്കും. അതാണ് മീശമാധവൻ. അങ്ങനെയുള്ള മീശമാധവൻ്റെ ചേക്ക് ഗ്രാമം, അത് ചിത്രീകരിച്ചിരിക്കുന്നത് എൻ്റെ സ്വന്തം നാടായ പാലക്കാട് ജില്ലയിലെ മങ്കരയിലാണ്. അപ്പോൾ എന്തായാലും ശ്രീജിത്ത് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് മീശമാധവൻ്റെ വീടും മീശമാധവൻ്റെ നാട്ടുകാരനായിട്ടുള്ള പ്രധാന ഒരു കഥാപാത്രമായ പട്ടാളം പുരുഷിച്ചേട്ടൻ്റെ പട്ടാളം പുരുഷിച്ചേട്ടനും സരസു ചേച്ചിയും ഇവർ രണ്ടുപേരുടെയും വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ കാഴ്ചകളും എല്ലാമാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് പ്രേക്ഷകർ റിക്വസ്റ്റ് ചെയ്ത ഒരു ലൊക്കേഷനാണ് ഈ രണ്ടും. നമ്മൾ എൻ്റെ ചാനലിലെ വീഡിയോസിലെ മുമ്പ് പിള്ളേച്ചൻ്റെ വീട് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഒരുപാട് എൻ്റെ പ്രേക്ഷകർ റിക്വസ്റ്റ് ചെയ്ത ലൊക്കേഷനാണ് ഈ രണ്ട് വീടും എന്താ കാണിക്കാത്തതെന്ന്. അപ്പോൾ എൻ്റെ സ്വന്തം നാടായ മങ്കരയിൽ തന്നെയാണിത്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഈ രണ്ട് വീടുകളിലേക്കാണ്. അവിടെ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങൾ കാണാം. ദേ ദൂരെ കാണാം നമുക്ക്. ദൂരെ ഒരു പാടത്തിൻ്റെ സൈഡിലായിട്ടാണ് ദിലീപേട്ടൻ്റെ വീടായി ചിത്രീകരിച്ച ആ വീട് ഉള്ളത്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് അവിടുത്തെ നമുക്ക് ലൊക്കേഷൻ കാഴ്ചകൾ കാണാം അല്ലേ? വാ പോലെ വാ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനങ്ങനെ മീശമാധവൻ്റെ ചേക്കിലെ വീട്ടിലെത്തിയിട്ടോ. മാധവൻ്റെ വീടായി ചിത്രീകരിച്ചിരിക്കുന്നത് മങ്കരയിലെ പടിഞ്ഞാക്കര വീട് എന്ന് പറയും. ഇതാണ് പടിഞ്ഞാക്കര വീട്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആട്ടോ. നല്ല പഴയ നമ്മളെ ആ സീൻസ്, മൂവി സീൻസ് എല്ലാം നമുക്ക് മുന്നോട്ട് മനസ്സിൻ്റെ മുന്നിലോട്ട് വരും. കണ്ടോ, ഇതാണ് വീടിൻ്റെ ഫ്രണ്ട്. ഈ ഒരു മുൻവശം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ വീട്ടിലെ സീൻസ് എല്ലാം ഓരോന്നായിട്ട് ഓർമ്മ വരും. ഒരുപാട് സീൻസ് ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ട്. ഇതേ ഈ കിണറുണ്ട് അവിടെ, പിന്നെ അതേ ഇവിടെ ഈ തൊടിയുണ്ട്, ഈ തൊടിയും, പിന്നെ അതേ നമ്മൾ വന്ന പാടവും. നമ്മൾ ഈ പാടത്തിൻ്റെ അറ്റത്തു നിന്നാണ് നമ്മൾ ഇൻട്രോ എടുത്തത്. അവിടെ നിന്നാണ് വന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആട്ടോ കിടിലൻ. നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഉണ്ടെന്ന് പറയുന്നത് തന്നെ അഭിമാനമാണ്. സോ അതാണ് മാധവൻ്റെ വീട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീട്ടിലുള്ള ഓരോ സീൻസായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ ഫസ്റ്റ് സീൻ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ മീശമാധവൻ സിനിമയിൽ ആദ്യത്തെ ഏകദേശം ആദ്യം വരുന്നൊരു സീനാണ് ദിലീപ് നമ്മുടെ സ്വപ്നം കണ്ട് ബിൻലാദനെയും ജോർജ് ബുഷയെ സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്നത്. അത് ഇതിൻ്റെ ഉള്ളിലാണ്. പിന്നെ ശാരവത്തെ ചക്കയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വിഷുക്കണി കാണും ദിലീപ്. അത് കഴിഞ്ഞ് ദിലീപ് അത് ആ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോൾ ഇവിടെ നമ്മുടെ ഹരിശ്രീ അശോകനും ബാക്കിയുള്ളവരും കൂടി വിഷുക്കണിയൊക്കെ കാണിക്കാൻ വേണ്ടി കൃഷ്ണൻ്റെ വേഷം കെട്ടിയിട്ട് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഹരിശ്രീ അശോകൻ. ഇവിടെയാണ് ദിലീപ് ഇരിക്കുന്നുണ്ടാവുക. എന്നിട്ട് കിണ്ടി മൊന്തയൊക്കെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചോ, ഇത് ഇതിൻ്റെ ഉടമസ്ഥർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തിട്ട് പോകുന്നു പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു സീൻ ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് സീൻസ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അതേപോലെ തന്നെ വേറൊരു ഡയലോഗുണ്ട്. നമ്മുടെ ഒരു രൂപ തന്ന് വിഷുക്കൈ നീട്ടം തരുന്നവനെ 50 പൈസ കൊണ്ട് ഉണർത്തണം എന്ന് മാധവൻ പറയുന്ന ആ ഒരു സീൻ, അതെല്ലാവരും കൂടി ഇരുന്ന് നാലഞ്ച് പേര് ഇങ്ങനെ ഇരുന്ന് പറയുന്ന ആ സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതേ ഈ വീടിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ്. കണ്ടോ, ഇതാണ് ആ ലൊക്കേഷൻ. ഒരു രൂപ കൈനീട്ടം തരുന്നവനെ 50 പൈസ കൊണ്ട് ഉണർത്തണം, എന്നിട്ട് ഒരു ഉഗ്രൻ കണി കാണിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിലെ അടുത്ത സീൻ ഏതാന്ന് വെച്ചാൽ നമ്മുടെ മാധവൻ്റെ അമ്മയുടെ ക്യാരക്ടറായുള്ള സുകുമാരി ചേച്ചിയും നമ്മുടെ ഒടൂർ ഉണ്ണികൃഷ്ണൻ ചേട്ടനും കൂടി നിന്ന് ഇവിടെ സംസാരിക്കും ആധാരത്തെക്കുറിച്ചിട്ട്. ഒടൂർ ഉണ്ണികൃഷ്ണ ചേട്ടൻ്റെ ആധാരം പിള്ളേച്ചൻ കൊണ്ടുപോയി. അപ്പോൾ അതിനെ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് മാധവനെ റിക്വസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ രാത്രിയാണ് വരിക. അപ്പോൾ മാധവൻ ഒരു തൊണ്ടി മുതൽ ഒരു മൊന്ത എടുത്ത് വലിച്ചെറിയും. അത് ഇതിൻ്റെ ഇപ്പുറത്തേക്കാണ് വലിച്ചെറിഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടി വന്നിങ്ങനെ സംസാരിക്കും. വന്നിങ്ങനെ സംസാരിച്ച് ആ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗം മുൻവശം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കണ്ടോ, അതിങ്ങനെ ഇത് ഇവിടെ നിന്നാണ് ഇങ്ങനെ ഒരു വ്യൂ ആണ്. രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു വരുന്ന ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതേ ഇവിടെ വെച്ചിട്ടാണ്. ആ തൊണ്ടി മുതൽ ആധാരമൊക്കെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീൻ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനങ്ങനെ ആ വീടിൻ്റെ തൊടിയിലേക്ക് വന്നു കേട്ടോ. തൊടി കുറച്ചുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അവിടെ ഒരു നല്ലൊരു പാലക്കാടൻ മാവുണ്ട്. കണ്ടോ മാവ്, ഞങ്ങൾ പാലക്കാടുകാർ മൂച്ചി എന്നാണ് ഇതിന് പറയുക, ആ മാവിനെ. അപ്പോൾ ഈ മാവിൻ്റെ ചോട്ടിലാണ് നമ്മളൊരു സീനുണ്ട്. നമ്മുടെ കൊച്ചിൻ അനീഫക്കയും പിള്ളേച്ചനും കൂടി ഇരുന്ന് അവർ കുഴിച്ചിടും. അതായത് 25,000 രൂപ അതെ ഇവിടെയാണ് കുഴിച്ചിടുന്നത്. ഇവിടെ കുഴിച്ചിട്ടിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ പോലീസ് വന്നിട്ട് നമ്മൾ മാധവനെ ആ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന് ആ പോലീസ് മാധവനെ കൊണ്ട് ആ കുഴി തോണ്ടിക്കുമ്പോൾ വെറും ചക്കക്കുരുവാണ്.
അത് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു സീനാണത്. മാധവനെ ചതിക്കാൻ വേണ്ടി പിള്ളാച്ചൻ ശ്രമിക്കുമ്പോൾ മാധവൻ അതിന് തിരിച്ചടി നൽകുന്ന ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് ആ 25,000 രൂപ പിള്ളാച്ചൻ കുഴിച്ചിട്ടിട്ട് അവസാനം മാധവൻ അത് ചക്കക്കുരുവാക്കി മാറ്റുന്നത്. ആ ഒരു സീൻ കേട്ടോ, നല്ല ഫണ്ണി ആയിട്ടുള്ള സീനുകളാണ് അതിൽ. അപ്പോൾ അതും ദേ ഇവിടെ വെച്ചിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചക്കക്കുരു സാറേ മുളപ്പിക്കാൻ വേണ്ടി ചാണകത്തിൽ പൊഞ്ഞ് കുഴിച്ചിട്ടാ ഇവിടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനങ്ങനെ മീശമാധവൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ ഇതേ പടിഞ്ഞാക്കര വീട്, അവിടെ നമ്മുടെ മെയിനായിട്ടുള്ള ഈ മീശമാധവൻ്റെ പെങ്ങളുടെ പെണ്ണ് കാണാൻ വരുന്ന സീന്. ചെക്കൻ്റെ ഇവിടെ നിന്നിട്ടാണ് ഭക്ഷണം എല്ലാം കഴിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ പോലീസ് ആള് ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടർ ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ കയറി വന്ന് മാധവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അറസ്റ്റ് ചെയ്യാൻ പോകുന്ന രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ഇതേ ഇവിടെ വെച്ചിട്ടാണ്. വളരെ നൊസ്റ്റാൾജിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു കേട്ടോ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ. ബിക്കോസ് 19 വർഷം മുന്നേ, അതായത് 2002 മീശമാധവൻ പുറത്തിറങ്ങിയത്. അപ്പോൾ ആ ഒരു രംഗങ്ങളും എല്ലാം ചിത്രീകരിച്ച് ഈ വീട്ടിലാണെന്ന് പറയുമ്പോൾ വളരെ നൊസ്റ്റാൾജിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തു പോയിട്ടുള്ള ബാക്കിയുള്ള കാഴ്ചകളാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീടും പരിസരം ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ടല്ലോ, ഫുള്ളായിട്ട് നമുക്ക് സീൻസ് കാണിക്കാൻ പറ്റില്ല. സോ പ്രധാനപ്പെട്ട സീൻസാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതേപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ പാടത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം. ആ പാടത്ത് കുറേയധികം സീൻസ് ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട സീൻ ഏതാണെന്ന് വെച്ചാൽ, പാടത്ത് നമ്മുടെ താത്തയും ദിലീപേട്ടനും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനും കൂടി നിന്ന് സംസാരിക്കും. അവർ മൂന്ന് പേരും കൂടി നിന്ന് പാടത്തിൻ്റെ അരികിൽ നിന്ന് സംസാരിക്കുന്ന ആ ഒരു സീൻ ഷൂട്ട് ചെയ്ത പാടാണ് ഇത്. ഇതേ ഏകദേശം എന്താ അവിടെ വെച്ചിട്ടാണ് അവർ ആ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതേ പാടത്തിൻ്റെ ആ ഒരു അറ്റുണ്ട് അവിടെ വെച്ചിട്ടേ. ഇവർ മൂന്ന് പേരും കൂടി താത്ത ആടിനെയും കൊണ്ട് വരും. ഒടൂർ ഉണ്ണികൃഷ്ണൻ ചേട്ടനും ദിലീപേട്ടനും കൂടി രണ്ടുപേരും കൂടി വന്നിട്ട് മീറ്റ് ചെയ്ത് സംസാരിക്കുന്ന സീൻ, അത് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പാടത്താണ്. അതുപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു രംഗമാണ് നമ്മുടെ ദിലീപേട്ടനും കാവ്യമാധവനും കൂടി നിന്ന് സംസാരിക്കുന്നത്. അതായത് ദിലീപേട്ടൻ ഇങ്ങോട്ട് കയറി വരും, എന്നിട്ട് പണ്ട് എന്നെ തോളത്തിരുന്ന് സ്കൂളിൽ പോയ രുക്മിണി എനിക്കറിയാം, കണ്ണ് ഞാൻ പണങ്ങിക്കഴിഞ്ഞാൽ കരയുന്ന രുക്മിണി എനിക്കറിയാം, അതുപോലെ ഈ കണ്ണീരും വിശ്വസിക്കാമോ എന്ന് പറഞ്ഞ് ആ ഒരു കരിമിഴിക്കുരുവിയെ കണ്ടില്ല എന്നുള്ള ആ പാട്ടിൻ്റെ തുടക്കം തുടങ്ങുന്നത് ദേ ഈ ഗേറ്റിൻ്റെ അവിടെ വെച്ച് രണ്ടുപേരും കൂടി മീറ്റ് ചെയ്ത് കൈപിടിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇത് കറക്റ്റ് ഇതേ ഈ ഗേറ്റ് കണ്ടാലേ അറിയാം. അതിൽ ആ ഫിലിമിലും കറക്റ്റ് ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇത് ഇവിടെ അടുത്തൊരു കിണർ കൂടിയുണ്ട്, അവിടെയും കൂടി ഒരു സീൻ ചിത്രീകരിച്ചിട്ടുണ്ട് കണ്ടോ. ഇത് മൊത്തം നല്ല നല്ല ലൊക്കേഷൻസ് കേട്ടോ. അതെല്ലാം പഴയ വീടും തൊടിയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേപടി ഉണ്ട് നമുക്ക് ഒരു 19 വർഷം മുന്നേന്ന് പറയില്ല. അതേ ഇവിടെയാണ്, ഇത് ഈ കിണറിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ദിലീപേട്ടൻ പടിയിരിക്കും. നമ്മുടെ താത്ത അവിടെ നിന്നിട്ട് നമ്മുടെ ദിലീപിൻ്റെ പെങ്ങൾക്കൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ആരാ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തുർക്കി നാളെ കൊണ്ടുവന്നാലോ അങ്ങനെ എന്തോ എന്ന് പറയും ദിലീപേട്ടൻ. അപ്പോൾ ആ പെങ്ങൾ ഇത് എവിടെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നതും ദേ ഇവിടെ വെച്ചിട്ടാണേ. അപ്പോൾ ഫ്രണ്ട്സ്, അതൊക്കെയാണ് നമ്മുടെ മാധവൻ്റെ വീടായി ചിത്രീകരിച്ചിരിക്കുന്ന മങ്കരയിലെ പടിഞ്ഞാക്കര വീട്ടിലെ മെയിനായിട്ടുള്ള സീൻസും വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം. അപ്പോൾ ഈ വീട് ഞാനിപ്പോൾ ഇവിടെ അന്വേഷിച്ച് പറഞ്ഞത് മാണിക്കക്കല്ല്, വൺ വേ ടിക്കറ്റ്, അങ്ങനെ ഒരുപാട് സിനിമകളും കൂടി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടധികം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം ഇവിടെ തന്നെയാണ്. സോ നമ്മളിനി അടുത്തത് പോകുന്നത് മാധവൻ്റെ നാട്ടുകാരനായിട്ടുള്ള പട്ടാളം പുരുഷിച്ചേട്ടൻ്റെയും സരസു ചേച്ചിയുടെയും വീട് ഉണ്ട്. അത് പാലാട്ട് ഹൗസ് ഉണ്ട്, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. സോ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും ഷൂട്ടിംഗ് ലൊക്കേഷനും എല്ലാം കണ്ട് വരാം അല്ലേ. അപ്പോൾ നമുക്ക് പതുക്കെ നീങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ മാധവൻ്റെ വീട്ടിൽ നിന്ന് നേരെ വന്നത് പട്ടാളം പുരുഷിച്ചേട്ടൻ്റെയും സരസു ചേച്ചിയുടെയും വീടായിട്ടുള്ള പാലാട്ട് ഹൗസ് കണ്ട. ഇതാണ് പാലാട്ട് ഹൗസ്. അപ്പോൾ അങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല കാറ്റും നല്ല ക്ലൈമറ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴാണ് ഇതേ ഈ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ പിള്ളേച്ചൻ ഒളിഞ്ഞു നോക്കും. ഇതേ ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് ഒളിഞ്ഞു നോക്കുക നമ്മുടെ സരസു ചേച്ചി. ഇതേ അവിടുന്ന് ആ ഒരു ഭാഗത്ത് തോരയിടുന്നുണ്ടാവും. വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ തോരയിടുന്ന സ്ഥലത്ത് ആ സമയത്ത് മാധവൻ്റെ അവിടെ നിന്നാണ് ഇങ്ങനെ സൈക്കിൾ കൊണ്ട് വരിക. സൈക്കിൾ കൊണ്ട് വന്നിട്ട് പിള്ളേച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിയുള്ള സീൻസും പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ പിള്ളേച്ചൻ അങ്ങനെ ഓടും. ഓടിയിട്ട് ദൈവ വഴിക്കാൻ ഓടും. അവിടെ വെച്ച്
പടക്കം പൊട്ടിച്ചിട്ട് പിള്ളേച്ചനെ നിർത്തുന്ന സീനുകളും ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അതൊരു പ്രധാനപ്പെട്ട ലൊക്കേഷനാണ്. ബാക്കി പട്ടാളം പുരുഷ ചേട്ടൻ്റെ സീൻസ് എല്ലാം ഞാൻ ഉള്ളിൽ പോയിട്ട് പറഞ്ഞു തരാം. ഈ വീടിൻ്റെ പാലാട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം അല്ലേ. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഒരു കുറച്ച് പ്രധാനപ്പെട്ട സീൻസ് മാത്രം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പാലാട്ട് ഹൗസിൻ്റെ തൊട്ടും ഇങ്ങോട്ട് കയറിയപ്പോഴേക്കും ഇതേ ഒരു തെങ്ങുണ്ട്. ഇത് ഈ തെങ്ങിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മുടെ പിള്ളേച്ചൻ രാത്രി ആദ്യത്തെ തവണ ആ ഒരു സീനിൽ സരസ്വതി ചേച്ചിയെ കണ്ടിട്ട് ഒളിഞ്ഞ് പാത്തും പതിങ്ങിയും വരുമ്പോൾ നമ്മുടെ മാധവൻ പിടിക്കും. നമ്മുടെ പട്ടാളം പുരുഷ ചേട്ടൻ്റെ ഫോട്ടോയിൽ മാലയിട്ട് ചന്ദനത്തിരി കത്തിക്കാറായില്ലേ എന്ന് ചോദിച്ച് അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ മാധവൻ പിടിച്ച് ആളെ ഒന്ന് കുടയുന്ന സീനുണ്ട്. ഒന്ന് ചെവിക്കുട്ടിക്ക് ഒന്ന് തന്നാലോ എന്ന് പറയുന്ന ആ ഒരു സീനുണ്ടല്ലോ രാത്രി, ആ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതേ ഈ തെങ്ങിൽ ചാരുന്നിട്ടാണ് മാധവൻ ആ ഒരു സീനൊക്കെ പറയുന്നത്. ആ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നീങ്ങാം അല്ലേ ഉള്ളിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പാലാട്ട് ഹൗസ്, നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ലൊക്കേഷൻ, പട്ടാളം പുരുഷുവിൻ്റെ വീട്, സരസ്വതി ചേച്ചിയുടെ വീട്, അങ്ങനെ അവിടെ എത്തി. വല്ലാത്തൊരു ഇത് വരുന്നു കേട്ടോ. കാരണം മീശമാധവൻ്റെ ഫുൾ ലൊക്കേഷൻ അവരുടെ വീടൊക്കെ ഇതാന്ന് പറയുമ്പോഴേ. അപ്പോൾ ഇവിടെ നമ്മുടെ ഹൗസ് ഓണർ, ഇവിടുത്തെ പാലാട്ട് ഹൗസിൻ്റെ ഓണറായിട്ടുള്ള മോഹനേട്ടനുണ്ട്. മോഹനേട്ടൻ്റെ സഹോദരി, പേര് ചേച്ചിയുടെ പേര് പത്മിനി, അതായത് വൈഫ്, മോഹനേട്ടൻ വൈഫ് അല്ലേ. പേര് വിജയ. ഓക്കെ, അവരെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മോഹനേട്ടൻ്റെ അടുത്ത് ഈ വീടിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം. മോഹനേട്ട, ഈ വീട് എത്രത്തോളം, എത്ര വർഷം പഴക്കമുണ്ട്, എങ്ങനെയാണ്? ഒരു 150 കൊല്ലം പഴക്കമുള്ള വീടാണ്. വീടാണിത്. ഇത് എൻ്റെ ശാഖ ഞങ്ങളെ കൊല്ലങ്കോടും ഉണ്ട്. ഇവിടെ ഏതൊക്കെ സിനിമകൾ? ഇതില് മീശമാധവൻ, പട്ടാളം, പിന്നെ സൂഫി പറഞ്ഞ കഥ, പിന്നെ അതിൻ്റെ ഇടയിൽ ഏതോ രണ്ട് ഇതുണ്ട്, പിന്നെ കണ്ണുനീരിന് മധുരം, പിന്നെ സോപാന, ജയറാമൻ്റെ ലാസ്റ്റ്, പിന്നെ മാങ്കയെന്നുള്ള തമിഴ് ഫിലിം ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പടങ്ങൾ വന്നു, പിന്നെ ഞങ്ങൾ ഇപ്പൊ കൊടുക്കാറില്ല. ഓക്കെ, മാടമ്പി കൂടെ ചോദിച്ചുല്ലേ, മാടമ്പി, പിന്നെ ബാലേട്ടൻ, ബാലേട്ടൻ, അതെല്ലാം ചോദിച്ചത്. അപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴും ഫിലിംസിനെ ഒരുപാട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മോനേട്ടൻ പറഞ്ഞ ഫിലിംസ് ഒക്കെ, തമിഴ് ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്താണ് ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് സീൻസ് ഉണ്ട് ഇവിടെ. ആ ഒരു സീൻ പിള്ളേ നമ്മുടെ പുരുഷചേട്ടൻ്റെ വീട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ മീശമാധവനിലെ പ്രധാനപ്പെട്ട ഒരു സീനാണ് നമ്മുടെ പിള്ളേച്ചൻ തിണ്ണ ചാടി വരും നമ്മുടെ സരസ്വതി ചേച്ചിയെ ഒളിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട്. ദിലീപ് തലേ ദിവസം പറയും ഇവിടുന്ന് പുരുഷചേട്ടൻ പോയി എന്ന് പറയുമ്പോൾ തിണ്ണ ചാടി വന്ന് അങ്ങനെ ആ ചാടി വരുമ്പോൾ ഒരു ചാരുകസേര കാണിക്കുന്നുണ്ട്. ആ ചാരുകസേരയാണ് കേട്ടോ ഇത്, ആ ഒറിജിനൽ ചാരുകസേരയാണ് ഇത് അല്ലേ മോനേട്ട, അതല്ലേ നമ്മുടെ ജഗതി ചേട്ടൻ ആ സീനിൽ കാണിക്കുന്ന ചാരുകസേരല്ലേ? ഊണ് കഴിഞ്ഞാൽ മൂപ്പര് റെസ്റ്റ് എടുക്കുന്ന ചാരുകസേരയാണത്. അത് ശരി. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ വേറൊരു കാര്യം കൂടി നമുക്ക് മോനേട്ട പറഞ്ഞു തന്നു. ജഗതി ചേട്ടൻ ഊണ് കഴിഞ്ഞ സിനിമയ്ക്ക് ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഊണ് കഴിച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന ഇതിലായിരുന്നു. അപ്പോൾ അതൊന്ന്, അപ്പോൾ ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അങ്ങനെ വന്ന് നമ്മുടെ ജഗതി ചേട്ടൻ അവസാനം ഇവിടെ വന്നിട്ടാണ് നമ്മുടെ പുരുഷചേട്ടനും ദിലീപേട്ടനും കൂടി നിന്ന് നിൽക്കുമ്പോൾ പുരുഷ എന്നെ അനുഗ്രഹിക്കണം ഇവിടെ, ആ പുരുഷ എന്നെ അനുഗ്രഹിക്കണം പറയുന്ന ആ ഒരു സീനുണ്ടല്ലോ, ആ സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതേ ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ആ തോക്കുകൊണ്ട് പുരുഷു നമ്മുടെ പിള്ളേച്ചനെ അടിക്കും. ആ ഒരു സീൻ പ്രധാനപ്പെട്ട ഒരു സീനാണ്. പിന്നെ വേറൊരു സീൻ കൂടി ഉണ്ട് നമ്മുടെ ഈ വീട്ടിൻ്റെ ഉള്ളിലായിട്ട്, ഉൾഭാഗത്തായിട്ട്, അതായത് ഈ സൈഡിലാണ്, വീടിൻ്റെ മറുഭാഗത്താണ്. ഈ ഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്ന സീൻ ഏതാണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ബെഡ്റൂം സീനായിട്ട് ആ ഒരു പിള്ളേച്ചനും സരസ്വതി ചേച്ചിയും കൂടി നിന്ന് സംസാരിക്കുന്ന സീൻ. അതിനുശേഷമാണ് പിള്ളേച്ചൻ ഒളിഞ്ഞിട്ട് പോകുന്നത്, പുറത്തേക്ക് പോകുന്നത്. ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ദേ ഇവിടെ വെച്ചിട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് കേട്ടോ, അടിപൊളി ലൊക്കേഷനാണ്. നല്ല വീട്, കാണാൻ പഴയ വീടാണെങ്കിലും അതിൻ്റെ ഭംഗിയൊന്നും വേറെ തന്നെയാണ് കേട്ടോ. കിടിലൻ ലൊക്കേഷനാണ് അപ്പോൾ മീശമാധവൻ്റെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ പുറത്തേക്ക് വന്നു കേട്ടോ. വീടിൻ്റെ പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ
പിള്ളേച്ചൻ ഒളിഞ്ഞു നോക്കി പോയതിന് ശേഷം അത് വീടിൻ്റെ പുറത്ത് ഞാൻ അപ്പോഴേ കാണിച്ചു തന്നു ആ സ്ഥലം. അതിനുശേഷം നമ്മുടെ സരസു ചേച്ചി തുണിയൊക്കെ ഉണക്കാനിട്ട് തുണി ഉണക്കിയിട്ട് നേരെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പട്ടാളം പുരുഷ ചേട്ടൻ വന്നിങ്ങനെ കൈ പിടിച്ച് തൂങ്ങും. ഇങ്ങനെ തൂങ്ങിയൊരു തൂങ്ങി നിൽക്കുന്ന ആ ഒരു സീൻ, ആ സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് ഇവിടെ വെച്ചിട്ടാണ്. കറക്റ്റ് ഇതാ ഇവിടെയാണ് സ്പോട്ട്. അപ്പോൾ ഇതാണ് ഈ വീട് കണ്ടോ, ഇതിൻ്റെ മോൾ ഭാഗവും കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു വീടാണ് ഇത്. പഴയ കണ്ടോ മോഹനേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് വർഷം പഴക്കമുള്ള തറവാടാണ്. തൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കണ്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിൽക്കാൻ, കാറ്റും നല്ല അടിപൊളി. നമ്മുടെ നാടായ മങ്കരയിലാണ് ഇതെന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അതൊക്കെയാണ് മീശമാധവൻ സിനിമയുടെ രണ്ട് പ്രധാനപ്പെട്ട ലൊക്കേഷനുകൾ. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യത്തെ ലൊക്കേഷനിൽ നമ്മൾ പിള്ളേച്ചൻ്റെ വീടായിട്ടുള്ള ചെമ്മുവക്കളം കാണിച്ചു, പിന്നീട് നമ്മുടെ മുതലപ്പാറ ഭഗവതി ക്ഷേത്രം കാണിച്ചു, ഇപ്പോഴാണ് മറ്റ് രണ്ടെണ്ണം കാണിച്ചത്. അപ്പോൾ എന്തായാലും അങ്ങനെ എനിക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സീനുകൾ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ എഴുതുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി ഷൂട്ടിംഗ് ലൊക്കേഷൻ വീഡിയോ അല്ലെങ്കിൽ ട്രാവൽ വീഡിയോ എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.